शांति पृथ्वी शांतिरापः शांतिरोषधयः शांतिर्विश्वेदेवाः शांति ब्रह्म शांतिः सर्वगुं शांतिः शांतिरेव शांतिः सामा शांतिरेधि सामा शांतिरेधि ओम शांति 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 സനാതന ധർമ്മത്തിൻ്റെ ഒരു സാമാന്യ പരിചയത്തിൽ വേദവും വേദസംബന്ധമായ മറ്റ് ശാസ്ത്രങ്ങളെക്കുറിച്ചുമാണ് പരിചയപ്പെട്ടത്. വേദവും വേദശാഖകളും അവയുടെ ഭേദങ്ങളുമൊക്കെ അല്പം അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. വേദത്തിൽ വരുന്ന വിഷയങ്ങൾ, വേദം ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമെന്താ, എങ്ങോട്ടത് പോകുന്നു, മനുഷ്യനെ എവിടെ നിന്ന് എങ്ങോട്ടെത്തിക്കുന്നു, ഇതൊക്കെ വേദത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിൽ വേദത്തിൻ്റെ വിജ്ഞാന സംബന്ധമായ ചില ഉദാഹരണങ്ങൾ, അനേകം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ കേൾക്കുകയുണ്ടായത്. ഇത് കാണിക്കുന്നത് വേദഋഷികൾ ആത്മാവിൽ അധിഷ്ഠിതമായി സർവം ഖൽവിദം ബ്രഹ്മ എന്ന എല്ലാം ആ പരമാത്മാവാകുന്ന പരമകാരണമാകുന്ന ബ്രഹ്മമാണ് എന്ന താത്വിക സത്യത്തിൽ വിചാരം ചെയ്ത് തുടങ്ങിയിട്ട് പടിപടിയായി അതിനെ പല തലങ്ങളിൽ കൊണ്ടുപോയി ആ ജ്ഞാനം പ്രാപിക്കുന്നവന് മോക്ഷം വിധിച്ചു. മോക്ഷസാക്ഷാത്കാരം എപ്പോഴും സ്വരൂപത്തിലാണ് എന്നതാണ് അതിൻ്റെ സ്ഥിതി. പക്ഷേ അതിന് സാധനകളായിട്ട്, ശരിക്ക് പറഞ്ഞാൽ ജീവിതം തന്നെ മോക്ഷത്തിന് സാധനയായിട്ട് മാറ്റണം എന്നുള്ളതാണ് വേദത്തിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം. വേദം പറയുന്ന സാധനകളും പ്രക്രിയകളുമൊക്കെ തന്നെ ഈ അടിസ്ഥാന ലക്ഷ്യത്തെ പ്രാപിക്കാനായിട്ടാണ്. ആ നിലയ്ക്ക് വരുമ്പോൾ അതിന് മറ്റൊരു രഹസ്യം അതിൽ വെളിപ്പെടുത്തുന്നത്, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയും മഹാശക്തിയും ഓരോ വ്യക്തിയും ഓരോ ജീവനും ഈ പ്രപഞ്ചത്തിൻ്റെയും ജീവാത്മാവിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാവും സർവശക്തനായ പരമാത്മാവും ഒന്നാണ് എന്ന തത്വത്തിലാണ്. അത് എല്ലാ തലത്തിലും, വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും അതുപോലെ ജീവിതത്തിലെ ഓരോ ആചാരങ്ങളിലും അത് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതാണ്. ഇപ്പോൾ ഒന്നായ ആ തത്വത്തെ എല്ലാത്തിലും സൂക്ഷ്മാതിസൂക്ഷ്മമായി
ആകാശത്തെക്കാളും സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്ന ആ മൂലതത്വത്തെ എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? ഈ പരിച്ഛിന്നമായ വ്യക്തിത്വത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? അതിനാണ് ഈ പരിച്ഛിന്ന വ്യക്തിത്വവും നമ്മൾ അഹങ്കാരമെന്ന് പറയുന്ന ആ ഒരു പരിച്ഛിന്ന വ്യക്തിത്വം, ഞാൻ എന്ന ആ വ്യക്തിത്വത്തിൽ നിന്ന് വ്യാപകമായ വ്യക്തിത്വത്തിലേക്ക്, ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം എന്ന പദത്തിനർത്ഥം സർവവ്യാപകമെന്നാണ്, ഏറ്റവും ബൃഹത്തായത് എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മം. ഏറ്റവും ബൃഹത്തായ ഒരു തത്വത്തെ കാണിക്കാൻ പ്രയോഗിക്കുന്ന ഒരു പാരിഭാഷിക ശബ്ദമാണ്, ഒരു ടെക്നിക്കൽ ടേമാണ്. ബ്രഹ്മമെന്ന ഒരു വസ്തു എന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, അതൊരു തത്വമാണ്, ഒരു താത്വികമായ സ്ഥിതിയാണ്. അങ്ങനെ അതിനെ പഠിപ്പിച്ചു തരാൻ നേരത്തെ നമ്മൾ സംസാരിച്ച വേദത്തിൻ്റെ കർമ്മകാണ്ഡവും ഉപാസനകാണ്ഡവും ജ്ഞാനകാണ്ഡവുമെല്ലാം ക്രമബദ്ധമായി പ്രവർത്തിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തത്വശാസ്ത്രപരമായിട്ട് ഫിലോസഫിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വഴിയെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടാകും. ഇപ്പോൾ വേദത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുന്നതോടൊപ്പം വേദഋഷികളുടെ അനുഭവം എന്തായിരുന്നു, വേദഋഷികൾ ഈ പ്രപഞ്ചത്തെയും നമ്മുടെ സ്വരൂപത്തെയും സൃഷ്ടിയുടെ ആകെ തുകയായ, സൃഷ്ടിയുടെ സാരമായ ആ മഹാശക്തിയെയും ഒരുമിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, ഒന്നായിരിക്കുന്ന അതിനെ പലതായി കാണുന്നു എന്ന് ഋഗ്വേദവാക്യം നമ്മളെല്ലാവരും അനേകം വട്ടം കേട്ടിട്ടുള്ളതാണ്. അതുപോലെ അതേ അർത്ഥത്തിൽ തത്ര വിശ്വം ഭവത്യേകനീഡം, ആ പരമകാരണമായ മഹാശക്തിയെ നാം അറിയുമ്പോൾ ആ പരമാത്മാവിൽ ഈ വിശ്വം മുഴുവൻ ഒരു കിളിക്കൂട് പോലെയാണ്, ഈ വിശ്വം മുഴുവൻ ഒരു കുടുംബമാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ വിശ്വത്തിലുള്ള ചരാചരങ്ങൾ മുഴുവൻ. ഈ കൺസെപ്റ്റ് ഉപനിഷത്തിൻ്റെ മാത്രം കൺസെപ്റ്റാണ്, ഇത് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. വേറെ ഒരു മതങ്ങളും ഇന്ന് ഭൂലോകത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു മതങ്ങളും ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നില്ല. ഓരോ മതങ്ങൾക്കും അവരുടേതായ ആൾക്കാർ, അവരുടെ ഒരു കൾട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന ആ ധർമ്മത്തിന് കൾട്ട് എന്നുള്ള സിസ്റ്റമില്ല. എല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്, അത് സത്യമാണ്. ഇന്ന് സയൻസിൻ്റെ രീതിയിൽ നോക്കിയാലും അത് സത്യം തന്നെയാണ്. ഒരേ രീതിയിലാണ് ജീവിക്കേണ്ടത്, ഒരേ രീതിയിലാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ തത്വം കൊണ്ടാണ്, പഞ്ചഭൂതാത്മകമായ തത്വങ്ങൾ കൊണ്ടാണ് ഈ ശരീരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലുള്ള ഏത് കെമിക്കൽസ് എടുത്തു നോക്കിയാലും, ബയോളജിക്കലി നോക്കിയാലും, കെമിസ്ട്രിയുടെ രീതിയിൽ നോക്കിയാലും, ഏത് രീതിയിൽ നോക്കിയാലും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന തത്വം ഒന്നു തന്നെയാണ്. അത് മനുഷ്യരിലെന്ന് മാത്രമല്ല, മറ്റ് ജീവികളെയും സഹജീവികളായി കാണുന്നു. ജീവികളെന്ന് മാത്രമല്ല, അതിലും ഏറെ വൃക്ഷലതാദികളെപ്പോലും തൻ്റെ സഹജീവികളായി കാണുന്ന ഒരു വലിയ മഹത്തായ ഒരു കൺസെപ്റ്റാണ് ഈ ജീവിതത്തെക്കുറിച്ച് സനാതനധർമ്മം പറയുന്നത്. അപ്പോൾ വസുധൈവ കുടുംബകം എന്ന വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വസുധ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും, ഈ സൃഷ്ടി മുഴുവനും ഒരു കുടുംബമാണ്. അപ്പോൾ കുടുംബം എന്ന ശബ്ദം എന്തിന് പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു മനുഷ്യനിത് കേൾക്കുമ്പോൾ തൻ്റെ കുടുംബത്തോട് അയാൾക്കൊരു ഭാവനയുണ്ട്,
ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ വൈകാരിക ബന്ധത്തിൽ അയാളുടെ അസ്തിത്വം, അയാളുടെ സ്നേഹം, വികാരങ്ങൾ അവിടെ പ്രകടമാവുകയാണ്, ആ ഭാവം പ്രകടമാവുക. അത് പ്രകടമാക്കാനാണ് ഈ കുടുംബം എന്ന ശബ്ദം, വസുദൈവ കുടുംബകം എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഈ വാക്യം വേദത്തിൽ വന്നതല്ല, അതാണ് ഏറ്റവും രസം. വേദത്തിൻ്റെ ആ കൺസെപ്റ്റ് പലതരത്തിൽ സ്മൃതികളിലൂടെയും കഥകളിലൂടെയും കാവ്യങ്ങളിലൂടെയും ഇങ്ങനെ വിസ്തരിച്ച് പോകുന്ന കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി വരുന്ന ഭാഗങ്ങളിലും നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ വസുദൈവ കുടുംബകം എന്ന വാക്യം വരുന്നത് പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥത്തിലാണ്. അത് നമുക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. പഞ്ചതന്ത്രം ഒരു സാധാരണ കഥയാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കഥയാണ്, രാജകുമാരന്മാർക്ക് ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്നൊരു കഥ. അപ്പോൾ അതിൽ ഈ കൺസെപ്റ്റാണ് വിസ്തരിച്ച് പറയുന്നത്. പല കഥകളിലൂടെ നമുക്കറിയാം, പഞ്ചതന്ത്രത്തിലെ 5 തന്ത്രങ്ങളിലെ എത്രയേറെ കഥകൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ ഭാവനയിൽ നിൽക്കുന്ന നമ്മുടെ ഉപനിഷത്ത് തത്വത്തിൽ നിൽക്കുന്ന സനാതനധർമ്മം എപ്പോഴും എല്ലാ ചരാചരങ്ങളുടെയും ഹിതം മാത്രം ആഗ്രഹിക്കുന്നതാണ്. എല്ലാ ജീവികൾക്കു വേണ്ടിയും നാം എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ശാന്തി മന്ത്രങ്ങളൊക്കെ, വൈദിക ശാന്തി മന്ത്രങ്ങളും അല്ലെങ്കിൽ സ്മാർത്ഥങ്ങളായ ശാന്തി മന്ത്രങ്ങളും ശാന്തി പാഠങ്ങളുമൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സർവേ ഭവന്തു സുഖിനഃ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. അപ്പോൾ എത്ര വലിയ ഒരു ഉദാരമായ ഭാവനയാണത്. ഈ ഭാവന എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, അതിന് കാരണം ബ്രഹ്മമെന്ന തത്വം ഒന്നാണ്, നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതാണ്, പരസ്പരം നിലനിൽപ്പിന് പരസ്പരം ആശ്രയിക്കുന്നതാണ്. ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് റീസൈക്ലിംഗ് സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രാകൃതികമായ ഒരു ചാക്രികമായ റീസൈക്ലിംഗ് സംഭവിക്കാറുണ്ട്. ഒരു വേള ഈ റീസൈക്ലിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ വേദത്തിൻ്റെ അറിവുകളിൽ നിന്ന് വന്നതാവാം. വേദം പരസ്പരമാശ്രിതമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു വലിയ കൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ മധുബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ബ്രാഹ്മണമാണത്. ഇത് ശരിക്കും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഉപനിഷത്തിൽ. അതിന് കാരണം ഈ ഭൂമിയും ആകാശവും വായുവും ജലവും പഞ്ചഭൂതങ്ങളെല്ലാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്, നാം അവർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ പരസ്പരം ആശ്രയിച്ച്, പരസ്പര കർമ്മങ്ങൾ കൊണ്ട് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നതാണിതെല്ലാം എന്ന ഇപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂലതത്വം ആണ് അവിടെ പ്രകടമാക്കുന്നത്. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു, അസ്യേ പൃഥിവ്യേ സർവാണി ഭൂതാനി മധു. ഇത്ര സുന്ദരമായ വാക്യങ്ങളും നോക്കൂ. ഈ പൃഥിവി, ഈ ഭൂമി നമ്മുടെ എല്ലാവരുടെയും കർമ്മത്തിൻ്റെ ഫലമാണ്. ഭൂമിക്ക് നമ്മളെല്ലാവരും സഹായകമായി കർമ്മങ്ങൾ കൊടുക്കുന്നു, ഭൂമി നമുക്കും കർമ്മങ്ങൾ തരുന്നു. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളും ഭൂമിയുടെ കർമ്മങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഈ ചരാചരങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നത്. ഒന്നും മറ്റൊന്നിൽ നിന്ന് ഭിന്നമല്ല. ഈ ഒരു വലിയ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് വേദത്തിൻ്റെ സാധനകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു സമൂഹത്തിൽ ഒരാളിന് സുഖമായി ജീവിക്കണമെങ്കിൽ
നമ്മൾ ഓർത്തിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിൽ ഒരാളിന് സുഖമായി ജീവിക്കണമെങ്കിൽ ആ സമൂഹത്തിൽ സുഖമുണ്ടാകണം. സമൂഹത്തിൽ സുഖമുണ്ടാകാതെ, സുഖത്തിന് നിമിത്തമുണ്ടാകാതെ ഒരു വ്യക്തിക്ക് ആ സമൂഹത്തിൽ, ഒരു വീട്ടിൽ സുഖമായി ജീവിക്കാൻ കഴിയില്ല. അത് സത്യമാണ്. നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് വന്നാൽ, നമുക്ക് ചുറ്റുമുള്ളവർ ദുഃഖം അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖമായി കഴിയാൻ കഴിയില്ല. നമ്മുടെ സുഖത്തിന് യാതൊരു വാല്യൂവില്ല, അത് നിഷ്ഫലമാണ്. അപ്പോൾ സുഖം ഉണ്ടാകുന്നത് എല്ലാവർക്കുമായാൽ, എല്ലാവർക്കും തൃപ്തിയുണ്ടെങ്കിൽ നമുക്കും ആ തൃപ്തിയുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ, ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം, ഒരു കുടുംബത്തിന് മാത്രം സുഖമുണ്ട്, ബാക്കി എല്ലാവരും ദുഃഖിക്കുന്നവരാണ്. സ്വാർത്ഥത കൊണ്ട് നമുക്ക് പറയാം നമ്മൾ സുഖികളാണെന്ന്. പക്ഷേ നാല് ചുറ്റും ദുഃഖിക്കുന്നവരുള്ളപ്പോൾ ഒരിക്കലും ഒരു കുടുംബത്തിന് സുഖമായി കഴിയാൻ കഴിയില്ല. പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാകും, പലതരത്തിലുള്ള അവിടെ വൈകാരികമായ ബന്ധങ്ങളുണ്ടാകും. ഭയം കൊണ്ട് ഉറങ്ങാൻ കഴിയില്ല, കള്ളന്മാരെ പേടിച്ച് ഉറങ്ങാൻ കഴിയില്ല. പുറത്തു പോയാൽ ദുഃഖം കാണുന്നു, ആ ദുഃഖം കണ്ടുവരുന്ന നമുക്കും ദുഃഖമുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് സഹജീവികളെയെല്ലാം ഒരുമിച്ച് സുഖത്തോടുകൂടി കാണുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഭാവന. കാരണം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ശം നോ അസ്തുതിപതേ ശം ചതുഷ്പതേ, ഇതൊരു പ്രാർത്ഥനാ മന്ത്രമാണ്. രണ്ട് കാലുള്ള എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, അതുപോലെ നാല് കാലുള്ള നാൽക്കാലികൾക്കും എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പരമമായ തത്വം, ഒരു പ്രാണികളെയും ഹിംസിക്കരുത്, മാഹിംസ്യാ സർവാഭൂതാനി, ഇതിനെയാണ് നമ്മൾ പരമധർമ്മമെന്ന് പറയുക. ഇത് സാമാന്യ ധർമ്മമാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുള്ളത്, ഹിന്ദു എന്ന പദത്തിന് പരിഭാഷ പറഞ്ഞിരിക്കുന്നത്, ഹിംസായാ ദൂയത്തെ യസ്മാത് ഹിന്ദുരിത്യഭിധീയത്തെ എന്നാണ്. ഹിംസായാ ദൂയത്തെ യസ്മാത് ഹിന്ദുരിത്യഭിധീയത്തെ, ഇത് കുലാർണവ തന്ത്രത്തിലാണ് ഇങ്ങനെ ഒരു പരിഭാഷ പറഞ്ഞിരിക്കുന്നത്. ഹിംസയിൽ നിന്ന്, ഹിംസയെ ദൂരത്ത് വയ്ക്കുന്നത്, ഹിംസയിൽ നിന്ന് ദൂരെ മാറിപ്പോകുന്നത് എന്ന അർത്ഥത്തിലാണ് ഹിന്ദു എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു എന്ന ശബ്ദം എങ്ങനെ വന്നു എന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിവാദങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരർത്ഥമാണ്, ഇതൊരു ശരിക്ക് വളരെ സാർത്ഥകമാണ്. കാരണം പരമമായ ധർമ്മങ്ങളിൽ ഏറ്റവും പരമമായ ധർമ്മമെന്ന് നമ്മൾ കരുതുന്നത് മാഹിംസ്യ സർവാഭൂതാനി, ആ സാഹോദര്യഭാവം, എല്ലാത്തിനെയും സഹിക്കാനുള്ള ഒരു മനസ്സ്, എല്ലാവരെയും അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, എല്ലാവർക്കും പങ്കിട്ട്, എല്ലാവർക്കും സുഖവും പങ്കിട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ്, ഇത് വാസ്തവത്തിൽ ഹിന്ദുവിൻ്റെ ധർമ്മമായിരുന്നു. പിന്നീട് അതിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാറിയതായിട്ട് കാണാം. അതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഇനിയൊരു ചാപ്റ്ററിൽ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാകും. നമ്മുടെ ചരിത്രപരമായിട്ട് വന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വേദത്തിൻ്റെ ആ അടിസ്ഥാന തത്വങ്ങൾ, ഏതിൽ നിന്നുകൊണ്ടാണ് വേദം പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ വന്ന പരിവർത്തനം എങ്ങോട്ടായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്ന ഓരോ ശ്രോതാവിനും പറയാതെ തന്നെ മനസ്സിലാകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇത്രയും വലിയൊരു കൺസെപ്റ്റിന് തുടങ്ങി. അപ്പോൾ അവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ, അതിൽ വേദങ്ങൾ വളരെ നിഷ്ഠയോടുകൂടി, ചിട്ടയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ ആ സുഖം എല്ലാത്തിൽ നിന്നും ഉണ്ടായതാണ്, എല്ലാവരുടെയും സഹായം കൊണ്ടുണ്ടായതാണ്, പ്രത്യേകിച്ച്
ആ സൃഷ്ടിയുടെ മഹാശക്തിയുടെ സഹായം കൊണ്ടുണ്ടായതാണ്. ആ ഒരു കൃതജ്ഞതാഭാവം അനുഭവിച്ചുകൊണ്ട് വേണം ഓരോ സുഖവും നാം അനുഭവിക്കാൻ. ദുഃഖം വരുമ്പോഴും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങളായിട്ട് തോന്നുന്നത്. അപ്പോൾ സുഖമാണ് എൻ്റെ സ്വരൂപമെന്നറിയുമ്പോൾ വരുന്ന ദുഃഖങ്ങളൊക്കെ തുച്ഛമാണെന്നും താത്കാലികമാണെന്നും മനസ്സിലാക്കും. അപ്പോൾ ആ കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും മനുഷ്യനെയോ മറ്റു ജീവികളെയോ ദുഃഖികളായി ഹിന്ദുധർമ്മം കണക്കാക്കുന്നില്ല. അമൃതസ്യ പുത്രാഹ എന്നാണ് അതിനെക്കുറിച്ച് വേദം പറയുന്നത്. അപ്പോൾ ആ അമരന്മാരാണ്, ജന്മനാ നിങ്ങൾ സുഖികളാണ്, ജന്മനാ നിങ്ങൾ പൂർണ്ണരാണ്. പൂർണ്ണമത പൂർണ്ണമിതം പ്രസിദ്ധമായ മന്ത്രമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് നാം നമ്മെ ചിന്തിക്കുമ്പോൾ എല്ലാവരിൽ എല്ലാ ജീവജാലങ്ങളിലും നമുക്കത് കാണാൻ കഴിയണമെന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇതിൽ നിന്ന് നോക്കുമ്പോൾ വേദസംബന്ധമായ വൈദിക ജീവിതത്തിൽ പറഞ്ഞ ആചാരങ്ങൾ മുഴുവൻ ഈ ചരാചരങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ സുഖത്തെയും അല്ലെങ്കിൽ ഈ ചരാചരങ്ങളുടെ നിലനിൽപ്പിനെ, ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനെയും പരിസരത്തിൻ്റെ നിലനിൽപ്പിനെയും ഭാവി തലമുറകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാനുള്ള ആ ഒരു കൺസെപ്റ്റിലും എപ്പോഴും ഇത് നിലനിൽക്കുന്നതാണ്. നമ്മളിവിടെ കുറച്ച് സമയത്തേക്ക് വന്നു, നമുക്ക് അനുഭവിക്കേണ്ടത് അനുഭവിച്ച് പോകാം അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഭാവനയിലല്ല. നമുക്കും എന്തെങ്കിലും ഈ പ്രകൃതിക്ക് വേണ്ടി ചെയ്യാം, പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം എന്ന ഭാവനയിലാണ് ഓരോ ആചാരങ്ങളും സനാതനധർമ്മത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. അത് വൈദിക ആചാരങ്ങളെ ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അത് മുഴുവൻ പരിസര സംരക്ഷണവും പരിസര ശുദ്ധിയും അന്തരീക്ഷ ശുദ്ധിയും ഒക്കെ മുൻനിർത്തിയായിരുന്നു. അതെല്ലാവരുടെയും ഹിതമായിരുന്നു, ഹിതമാണ് എന്ന് വേദഋഷികൾ കണ്ടിരുന്നു. ആ രീതിയിലാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ സംവാദത്തിൽ പരിസര സംബന്ധമായിട്ട് പരിസര സംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ ഇക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദത്തിലുള്ള ഇക്കോളജി എന്താണ്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ലൈഫ് എങ്ങനെയാണ് വേദം ചെയ്തിരുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാലം വരെ ആൾക്കാർ വിചാരിച്ചിരുന്നല്ല അന്ധവിശ്വാസങ്ങളാണെന്ന്. അന്ധവിശ്വാസങ്ങളായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, ആൾക്കാർ ആക്ഷേപം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സത്യമാണെന്നും അത് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പറഞ്ഞു വച്ചിട്ടുള്ള പോയ സത്യങ്ങളാണെന്നും ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും നമുക്ക് തോന്നുന്നത് ഒരു കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നില്ല, അതിൻ്റെ കാര്യകാരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മളതിന് അന്ധവിശ്വാസം എന്ന് പറയുക. കാര്യകാരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിഞ്ഞ വിഷയങ്ങൾ എത്രയാ ലോകത്തുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് കാര്യകാരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാര്യകാരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നത് ആ വിഷയ സംബന്ധമായി പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരിക്കലും കാര്യകാരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. അതിന് പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ അതിനൊരു പ്രത്യുദാഹരണമായിട്ട് പറഞ്ഞാൽ ആയുർവേദത്തിലെ മരുന്നുകൾ, ആയുർവേദത്തിലെ ഓരോ മരുന്നുകളും ഇലകളും ചെടികളും അതിൽ നിന്നുണ്ടാക്കുന്ന രസായനങ്ങളും ഭസ്മങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ, അത് മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ നിരീക്ഷകർ തന്നെ ആ അനുഭവം സത്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിന് പരീക്ഷണം നടത്തിയാൽ മാത്രമേ കാര്യകാരണ സംബന്ധമായിട്ട് ഉത്തരം പറയാൻ കഴിയൂ. അപ്പോൾ സാധാരണ ഒരു രസായനത്തെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഇതെത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന മരുന്നുകളാണ്.
അതിൻ്റെ കാര്യകാരണ സംബന്ധം നമുക്കിതുവരെ അറിയില്ല എന്ന് പറഞ്ഞത് സത്യമല്ലാതാകുന്നില്ല. അപ്പോൾ ഏത് സംബന്ധമായാണോ വൈദേശികർ അവരുടെ യന്ത്രങ്ങളും അവരുടെ തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇപ്പം ഭാരതത്തിൽ കുറേ പരീക്ഷണങ്ങൾ അത്തരത്തിൽ നടക്കാൻ സാധിക്കുന്നുണ്ട്, അതിൽ നിന്ന് വരുന്ന റിസൾട്ടിലാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. ഇതിൽ വേറൊരു സത്യമുള്ളത്, ഈ റിസൾട്ടുകളിലൊക്കെ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. ഒരു 20 വർഷം മുമ്പ് ശരിയാണെന്ന് പറഞ്ഞിരുന്നത്, നല്ലതാണെന്ന് പറഞ്ഞിരുന്നത് അതിപ്പോൾ അല്ലാന്ന് സാധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, കാരണം എന്തോ ഒരു കാര്യകാരണം അവിടെ പറയുന്നുണ്ടല്ലോ എന്ന്. വാസ്തവത്തിൽ ഇത് സംബന്ധമായിട്ടൊന്നും പരീക്ഷണങ്ങൾ നടന്നിട്ടില്ല, അതിന് വേണ്ടത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അനുഭവമുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാഭ്യാസ രീതി, നമ്മൾ നിയമങ്ങളെന്നും ഇന്നത്തെ വ്യവസ്ഥയെന്നും ആധുനികതയെന്നും ഒക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതാണ് നമുക്ക് തടസ്സമായിരിക്കുന്നത്. ഇതിൻ്റെ പല വഴികളെക്കുറിച്ചും വരുന്ന ഭാഗങ്ങളിൽ പലവട്ടം നമ്മൾ സംസാരിക്കും. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ലോകം മുഴുവൻ ഭയന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പരിസര മലിനീകരണം. ഭൂമി അശുദ്ധമാകുന്നു, ജലം അശുദ്ധമാകുന്നു, അന്തരീക്ഷം അശുദ്ധമാകുന്നു, എല്ലാത്തിലും കാർബൺ ഡൈഓക്സൈഡ് നിറയുന്നു, മലിനീകരണം സംഭവിക്കുന്നു. ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണിതിൻ്റെ മൂലകാരണം, എവിടെ നിന്ന് ഇതുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഋഷികളുടെ വചനങ്ങൾ, ഋഷികളുടെ ആചാര വിചാര സംബന്ധമായ വിചാരങ്ങൾ നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ അവർ ഈ ലോകത്തിൻ്റെ ഗതിയെ എത്ര സൂക്ഷ്മമായി പരീക്ഷണം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ അവർക്ക് ഈ കൺസെപ്റ്റ് കിട്ടി? ഇന്ന് ലോകത്ത് പരന്നിരിക്കുന്ന മറ്റ് മതങ്ങളൊക്കെ പറയുന്നത് ഈ ചരാചരങ്ങൾ, ഈ ഭൂമി അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് ഭോഗ്യങ്ങളാണ്, മനുഷ്യൻ്റെ ഭോഗവസ്തുക്കളാണ്, മനുഷ്യൻ പരമാവധി ഇതിൻ്റെ ഭോഗം ചെയ്തുകൊള്ളുക, കൺസ്യൂമറിസം, പരമാവധി കൺസ്യൂം ചെയ്യുക. എന്നിട്ടോ കാരണം എന്താണ്? ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ലൈഫില്ല, അതുകൊണ്ട് മാക്സിമം തൻ്റേതാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപയോഗിക്കുക. ഭൂമിയെയും ജലത്തെയും വായുവിനെയും ഒക്കെ ചൂഷണം ചെയ്യുക. അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോട്ടെ, തൻ്റെ തന്നെ സന്തതി പരമ്പരയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷിസ്ഥലങ്ങളില്ല. കേരളത്തിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 100 കിലോമീറ്റർ ദൂരുന്നെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തണം. നെല്ലായാലും ഗോതമ്പായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പച്ചക്കറികളായാലും എല്ലാ സാധനങ്ങളും. എന്താണ് നമ്മുടെ ലൈഫ്? ഇപ്പോൾ ഈ അനുഭവം വരുന്ന സമയത്താണ് നമുക്ക് തെളിയുന്നത്. ഇതേപോലെ ലോക്ക്ഡൗണും മറ്റുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് അവിടെ കിട്ടാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ലോറിക്കാരും ട്രെയിൻ റെയിൽവേയും ഒക്കെ സമരത്തിലായി കഴിഞ്ഞാൽ എന്താവും നമ്മുടെ സ്ഥിതി? അപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എവിടെയാണോ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് വെറുമൊരു മിഥ്യാബോധത്തിലാണ്. വലിയ വലിയ വീടുകൾ തീർക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? ചെറിയ ഒരു കുടുംബം, 4 പേരോ 5 പേരോ ഉള്ളൊരു കുടുംബം, അല്ലെങ്കിൽ അച്ഛനും അമ്മമാരും ചേർത്ത് കഴിഞ്ഞാൽ 6 പേരുള്ളൊരു കുടുംബം, ഈ ഒരു കുടുംബത്തിന് വീട് വയ്ക്കുന്നതോ, ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 9 സെൻറ്റിലും വീട് വയ്ക്കുക, എന്നിട്ട് എന്താ ചെയ്യുക? അപ്പോൾ അത് ആ ഈ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ ഉപയോഗം? ആ വീട്ടിൽ എത്രയാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം അത്രയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വീട് വയ്ക്കുക, അത് ആഡംബരമായിട്ട് വയ്ക്കുക, എന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുക,
വാസ്തവത്തിൽ ആ 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വേണ്ടത്ര സൗകര്യങ്ങളോടുകൂടി ഒരു വീട് വയ്ക്കുക. കിടക്കുകയും ഉറങ്ങുകയും ഇരിക്കുകയും പഠിക്കുകയും ഇതൊക്കെയാണല്ലോ വേണ്ടത്. ബാക്കി സ്ഥലത്ത് സ്വന്തമായി കൃഷിയെടുക്കുക, കൃഷിക്കൊരു സ്ഥലം വിടുക. എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണത്. ഈ കണ്ട സ്ഥലം മുഴുവൻ, കൃഷിസ്ഥലങ്ങൾ മുഴുവൻ വീടുകൾ കെട്ടി, മണിമാളികകൾ കെട്ടി തീർത്താൽ നമുക്ക് ഭാവിയിൽ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? അതിന് സ്ഥലമുണ്ടോ? ഈ വീട് കെട്ടിയ സ്ഥലം മുഴുവൻ പൊട്ടിച്ച് അതിനെ തകർത്ത് അവിടെ കൃഷിയിറക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അഭ്യസ്ത വിദ്യരാണെന്ന് പറയും, എഡ്യൂക്കേറ്റഡ് സിവിലൈസ്ഡ് പീപ്പിൾ എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു വിശ്വാസമൊക്കെ നമുക്കുണ്ട്. എന്താണ് ഈ സിവിലൈസേഷൻ? ഇതാണോ സിവിലൈസേഷൻ? അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ, ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുന്നു, ജീവിതത്തിന് സുഖവും ദുഃഖവും ഒക്കെ ഉള്ളത് ഇവിടെ മാത്രമാണ്, എനിക്ക് മാത്രമാണ്, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പരിച്ഛിന്നമായി സങ്കുചിതമായി സങ്കുചിതമായി തന്നിൽ മാത്രം നിന്നു, തൻ്റെ കുടുംബത്തിൽ മാത്രം നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഭൂമിയെ ചൂഷണം ചെയ്തു, ഭൂമിയെ പരമാവധി തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി, ജലത്തെ മാലിന്യപ്പെടുത്തിയും ഉപയോഗപ്പെടുത്തി. ഈ ജലത്തിൻ്റെ മാലിന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെയൊക്കെ പറയാനുണ്ട്. ഒരു 200 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ ജലമലിനീകരണത്തിൻ്റെ ഒരു ഒരു കാരണം നമ്മൾ നോക്കിയാൽ, ഈ കാരണം ശരിക്കു പറഞ്ഞാൽ ഒരു 1000 വർഷം മുമ്പ് തുടങ്ങിയിരുന്നുവെങ്കിൽ, 1000 വർഷം മുമ്പ് ഇത് ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ശുദ്ധജലമെന്ന് പറയുന്നത് കിട്ടുകയില്ലായിരുന്നു, മുഴുവൻ മലിനജലമായി മാറിയേന്. ലോകത്ത് എത്രയോ കോടി ജനങ്ങളാണ് മലിനജലം കുടിക്കുന്നത് കൊണ്ട് മരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അതിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഈ 200 വർഷത്തിന് ഇടയ്ക്ക് വന്നാൽ, അത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 200 വർഷത്തിന് ശേഷം ഫാക്ടറികൾ വന്നു. ഈ ഫാക്ടറികളെല്ലാം നദീതീരങ്ങളിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ വിസർജിക്കുന്നത് നദികളിലേക്കാണ്. വെള്ളം മലിനമാകും പലതരത്തിലും. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് കുടിക്കാൻ ശുദ്ധജലം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. മഴവെള്ളം പിടിച്ചു കുടിക്കണം. മഴയിലും അശുദ്ധത വരുന്നു. കാരണം അന്തരീക്ഷത്തിൽ മുഴുവൻ മാലിന്യമാണ്, ഗ്യാസസാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, ആർഷപരമ്പരയുടെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു അവർ സങ്കല്പിച്ചതെല്ലാം അന്ധവിശ്വാസങ്ങളായി കണക്കാക്കി. അതിൻ്റെ ഒരു 1-2 ഉദാഹരണം പറഞ്ഞ് ഇന്നത്തെ സംവാദം അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് അടുത്ത സംവാദത്തിലും ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ, കാരണം ഇത് ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പല മണ്ടത്തരങ്ങളും ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ലതായിട്ട് നമ്മൾ കണക്കാക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് ഇനിയും ഒരു സംവാദത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അതിൽ ഒരു ഉദാഹരണം പറയാം. ആർഷപരമ്പരയിലെ നദികളെ നമ്മൾ ദേവിയായിട്ടും അമ്മയായിട്ടും ഒക്കെയാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. ഭാരതത്തിലെ എല്ലാ പ്രധാന നദികളെയും എടുത്തു. ഈ പ്രധാന നദികളുടെ പേര് ചൊല്ലിയതിൻ്റെ അർത്ഥം മറ്റു നദികളെ തഴഞ്ഞു എന്നല്ല. ഈ നദികളുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉള്ളിൽ മറ്റെല്ലാ നദികളും ചേരുന്നു. അപ്പോൾ ഈ നദികളെയൊക്കെ ദേവികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ദിവ്യമായതാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇത് കേൾക്കുന്നവരാരും പറയും, എങ്ങനെയാണ് നദി ദേവിയാകുക? നദിയെ ദേവിയായി കണ്ട് ആരാധിക്കുക എന്ന് പറയുന്നത് വെറുമൊരു
വെറും ഒരു അന്ധവിശ്വാസം, വെറും ഒരു 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 ബേസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യം. നദിക്ക് ദേവിയുമായിട്ട് എന്താ ബന്ധം, അല്ലെങ്കിൽ നദി എങ്ങനെ സ്ത്രീയായി, ഇതൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഹിന്ദുധർമ്മം കല്ലിനെയും മരത്തെയും നദിയെയും മലയെയും കാറ്റിനെയും വെള്ളത്തെയും ഒക്കെ പൂജിക്കുന്ന വെറും അന്ധവിശ്വാസികളാണ്, മൂഢന്മാരാണ്, മിഥോളജിയുടെ ബേസിൽ ജീവിക്കുന്നവരാണ്. ഈ പറയുന്നവർക്ക് ഹിന്ദുധർമ്മത്തിൻ്റെ ആശയം ഒട്ടും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, അവരാണ് ലോകത്തിലെ ശുദ്ധമണ്ടന്മാർ. അതിന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ് നദിയെ ദേവിയായിട്ട് പൂജിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, നദികളിൽ സ്നാനം ചെയ്യേണ്ട വിധത്തെക്കുറിച്ചും നദികളിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, നദികളെ മലിനപ്പെടുത്താതിരിക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ട്, അതെല്ലാം ജീവിത ആചാരങ്ങളിൽ ചേർത്ത് വച്ചു. അപ്പം നദിയെ അമ്മയായിട്ട് ദേവിയായിട്ട് കണ്ട് പൂജിക്കുമ്പോൾ ഒരിക്കലും ആ നദിയിൽ മാലിന്യം വലിച്ചെറിയാനോ മാലിന്യം തള്ളാനോ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരില്ല. കാരണം അമ്മയെ അത്രയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, അമ്മയോട് അത്രയും സ്നേഹമുണ്ടാകും. ഇത് സ്വാഭാവികമായൊരു ധർമ്മമാണ്. ഇന്ന് പറയുമ്പോൾ അമ്മമാരും ശരിയല്ല എന്നൊക്കെ പറയുന്നവരും ബാധിക്കുന്നവരൊക്കെ ഉണ്ടാവും. അമ്മയുടെ സ്നേഹം വരുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വരെയുണ്ട്. ഇതൊക്കെ ലോകത്തിൻ്റെ മറഞ്ഞുപോയ അല്ലെങ്കിൽ ലോകം വിപരീതമായി പോയൊരവസ്ഥയിലാണ്, അത് നാം എടുക്കുന്നില്ല. പക്ഷെ അമ്മ എന്ന കൺസെപ്റ്റ്, മാതൃഭാവം, ഇത് എപ്പോഴും ആരാധ്യമാണ്. അങ്ങനെയുള്ളൊരു ഭാവം ഏതിനോട് വന്നാലും അവിടെ അത് സംരക്ഷിക്കപ്പെടും, അവിടെ അത് പൂജിക്കപ്പെടും. അപ്പോൾ നദികൾ അമ്മയെപ്പോലെയാണ്, അമ്മ പാലൂട്ടി നമ്മളെ വളർത്തുന്നത് പോലെ, ഭക്ഷണം തന്ന് പിടിച്ചു വളർത്തുന്നത് പോലെ നദികൾ ജലം തന്ന് നമ്മെ വളർത്തും, നമ്മുടെ കൃഷിക്ക് ജലം തന്ന് വളർത്തും. ഇപ്പോഴാണെങ്കിൽ വിദ്യുശക്തി ഉത്പാദിപ്പിക്കാനും ആ ജലം നമ്മൾ മാധ്യമമായി ഉപയോഗിക്കുന്നു. അപ്പോൾ നദികളില്ലെങ്കിൽ എന്താണ് കൾച്ചർ, എന്താണ് ജീവിതം? അപ്പോൾ അതുകൊണ്ട് നമ്മെ ആരെങ്കിലും സഹായിക്കുന്നുവെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മെ ആരെങ്കിലും സഹായിച്ചാൽ തന്നെ നമ്മൾ അവരോട് നന്ദി പറയാറുണ്ട്, ഒരു കൃതജ്ഞത പറയാറുണ്ട്, കൃതജ്ഞതാഭാവം നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. അപ്പോൾ ഈ നദികളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്രയോ തലമുറകളായി നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന്, ജീവിതത്തിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്നതാണ് ഈ നദികൾ. അപ്പോൾ ആ നദികളെ ആരാധിക്കുകയാണെങ്കിൽ, ആ നദികളെ ദേവീഭാവത്തിൽ ആരാധിക്കുകയാണെങ്കിൽ അതിലെന്താ ഒരു തെറ്റ്? അതെങ്ങനെ അന്ധവിശ്വാസമാകും? ഇന്ന് നദികളെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ടാക്കി, വലിയ വലിയ ശിക്ഷകൾ വച്ചിട്ടുള്ള നിയമങ്ങളുണ്ടാക്കി. എന്താ സംഭവിക്കുന്നത്? ഫാക്ടറികൾ നിരോധിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ശരിക്കു പറഞ്ഞാൽ നിയമങ്ങൾ കൊണ്ടൊന്നും അത് സാധിക്കില്ല. മനുഷ്യൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ഭാവമുണ്ടായാൽ, അപ്പോൾ ഋഷികൾ വളരെ വളരെ ടാക്റ്റിക്കായിട്ടാണ്, വളരെ രസകരമായിട്ടാണ് അവർ ഈ സംരക്ഷണ കൺസെപ്റ്റ്, അതായത് ഇക്കോ ഫ്രണ്ട്ലി ലൈഫിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ജീവിത ആചാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാകുന്നത്, ഈ അന്ധവിശ്വാസങ്ങളെന്ന് നമ്മൾ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ശാസ്ത്രീയമായത് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് തെളിയിക്കപ്പെടാത്ത, കാര്യകാരണങ്ങളോട് തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളെയാണ്. അതിന് പരീക്ഷണങ്ങൾ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ പരീക്ഷണം ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചു, ഈ ഹിന്ദുധർമ്മത്തിൽ, ഈ റിലീജിയസ് പ്രാക്ടീസിൽ ഉള്ളത് പരിസര സംരക്ഷണമാണ്. ഇത് സംബന്ധമായിട്ട് ഇനിയും പറയാനുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഭാരതത്തിൽ ആദ്യമായിട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടാണ് ഡിക്ലെയർ ചെയ്തത് ഗംഗയും യമുനയും ഒക്കെ ലീഗൽ എൻറ്റിറ്റീസ് ആണ്, ലിവിങ് ലീഗൽ എൻറ്റിറ്റീസ് എന്ന ഒരു സ്റ്റാറ്റസ് അതിന് കൊടുത്തു.
ഇത് വേദത്തിൻ്റെ കൺസെപ്റ്റാണ്. വേദത്തിൽ പറയുന്നത് എല്ലാ ചരാചരങ്ങളിലും ആ ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ്. യ പൃഥിവ്യാം തിഷ്ഠൻ എം പൃഥിവീണ വേദ യസ്യ പൃഥിവീ ശരീരം എം പൃഥിവീ അന്തരോയമയതി സതേ ആത്മ അന്തര്യാമ്യമൃത. ഇപ്പം ചരാചരത്തിൽ ഇത് കുടികൊള്ളുന്നു, ഈ ചൈതന്യം കുടികൊള്ളുന്നു. ഏതൊരു ചൈതന്യമാണോ ജീവവത്തായി നമ്മുടെ ജീവനായിരിക്കുന്നത്, ആ ചൈതന്യം തന്നെ ഇതിൻ്റെ ഉള്ളിലുമുണ്ട്. അത് ദിവ്യമാണ്, നേരിട്ടറിയാൻ കഴിയാത്തതാണ്, അപ്രകടിത രൂപത്തിലാണ്, അൺമാനിഫെസ്റ്റേഡ് സ്റ്റേറ്റിലാണ്, പക്ഷേ അതുണ്ട് എന്ന് വേദത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നദികളെ നമ്മൾ പൂജിക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളമെന്ന ഒരു തത്വത്തെ അല്ല അവിടെ പൂജിക്കുന്നത്. ആ വെള്ളമെന്ന തത്വത്തിലുള്ള ശക്തിയെയാണ്, ആ വെള്ളമെന്ന തത്വത്തിലുള്ള ചൈതന്യത്തെയാണ്. ആ ചൈതന്യം നമുക്ക് സഹായകമായും വരുന്നു, പരമസഹായമായി വരുന്നു. അപ്പോൾ അതിനോട് കൃതജ്ഞതയാണ് നമ്മളതിനെ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. ഓരോ ദിവസത്തേക്കും അതിൻ്റെ നദിയുടെ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഗംഗാ ജയന്തി, യമുനാ ജയന്തി, സിന്ധു ജയന്തി, നദികൾക്കൊക്കെ ജയന്തിയുണ്ട്. നദികളുടെ ദേവതയുണ്ട്, ദേവസ്ഥാനമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കും. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ദേവതയ്ക്ക് നമ്മൾ സങ്കല്പിക്കുന്ന എല്ലാം നദികൾക്ക് നമ്മൾ സംരക്ഷിക്കും. ഇങ്ങനെ വൃക്ഷങ്ങളുടെ കാര്യം അത് നമ്മൾ തുടർന്ന് പറയുന്നുണ്ടാകും. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഹിന്ദുധർമ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം. അതുപോലെ ഇത് കോർട്ടിൽ സ്ഥാപിച്ചൊരു കാര്യമാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിൽ. അതുപോലെ തന്നെ റിലീജിയസ് പ്രാക്ടീസ് നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ കാലമായി സഹായകമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു വാദത്തിൻ്റെ ഉത്തരവായിട്ട് ചെന്നൈ ഹൈക്കോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. റിലീജിയസ് ബിലീഫ്സ് പ്രൊട്ടക്റ്റ് നാച്ചുർ എന്ന ഒരു കൺസെപ്റ്റിൽ അവിടെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് വാർത്ത വന്നത് ദ ഹിന്ദു എന്ന ന്യൂസ് പേപ്പർ നമുക്കറിയാം. 27 ആഗസ്റ്റ് 2017 ചെന്നൈ എഡിഷനിലാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ സംഭവിച്ച കാര്യമാണ്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല, ഇതിനൊന്നും ഇതൊന്നും കേൾക്കാനോ അറിയാനോ നമുക്ക് സമയമില്ല. അതിൽ ആ പറഞ്ഞ മുഴുവൻ ഓർഡർ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ നിന്ന് മനസ്സിലാകും എന്താണ് അവർ ഡിസ്കസ് ചെയ്യുക. അത് നിയമപരമായിട്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ കോട്ട് ചെയ്ത നിയമങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇതാണ് സത്യം. അപ്പോൾ ഈ ഇതിൽ നിന്നുകൊണ്ടാണ് ഋഷികൾ കുളിക്കാൻ എങ്ങനെ നദിയിൽ കുളിക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. നദിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, നദിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല, നദിയെ പ്രണമിച്ചുകൊണ്ട് വേണം കുളിക്കാൻ, നദിയിൽ തുപ്പാൻ പാടില്ല, നദിയിൽ സോപ്പ് തേച്ച് കുളിക്കാൻ പാടില്ല. സോപ്പ് തേക്കുമ്പോൾ പുറത്ത് നിന്ന് സോപ്പ് തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം കൊണ്ട് പുറത്ത് വെച്ച് കഴുകിയിട്ട് വേണം നദിയിൽ പ്രവേശിക്കാനെന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല, കാരണം ഇതൊന്നും നമ്മളെ സ്കൂളിലോ കോളേജുകളിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, നമ്മുടെ പൂർവികർ അങ്ങനെ ആചരിച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഇത്രയെങ്കിലും നദികൾ വെള്ളം നമുക്ക് കാണാനും സ്പർശിക്കാനും കുളിക്കാനും ഒക്കെ രൂപത്തിൽ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ശുദ്ധമായ സ്രോതസ്സിൽ നിന്നും വരുന്ന വെള്ളമായാൽ അതിന് മലിനമാക്കും. നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, ലോഭം കൊണ്ട്, സുഖലോലുഭത കൊണ്ട്, ആഡംബര ജീവിതത്തോടുള്ള ആർത്തി കൊണ്ട് ഇതിനൊക്കെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മഹാ ആപത്താണ്. അപ്പോൾ ഇത് വളരെ അറിയേണ്ട ഒരു വിഷയമാണ്, മാത്രമല്ല രസകരമായ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ള പല ആചാരങ്ങളെയും പല നിയമങ്ങളുടെയും യഥാർത്ഥമായ സയൻറ്റിഫിക് റീസൺ എന്താണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വേദങ്ങളിലുള്ള പരിസര സംരക്ഷണത്തെക്കുറിച്ചുള്ള രീതി. അപ്പോൾ വേദങ്ങൾക്ക് ഒരു വൃക്ഷവും ഒരു മനുഷ്യന് തുല്യമാണ്. ശരിക്ക് വേദങ്ങളിലൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ തന്നെയുണ്ട്. ഭൂമിയെ മാതാവായിട്ട് പറയുന്ന മന്ത്രം, മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാഹ എന്ന അഥർവവേദത്തിൽ എത്ര വലിയൊരു ഭാവനയെന്ന് നോക്കും. അപ്പോൾ ഈ പരിസര സംരക്ഷണത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ,
ഋഷികൾ ഈ ഭാവനയിലൂടെ മനുഷ്യ മനസ്സിനെ വിശാലമായ ആ ബ്രഹ്മഭാവനയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ആർഷവചനങ്ങളിലൊക്കെ വരുന്നത് ഉപാസനകളാണ്. ഉപാസനകൾ നമുക്കറിയാം, മനസ്സിനെ ഏകാഗ്രമാക്കാനും നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള മാർഗവുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശുദ്ധതയുടെ ഒരു കൺസെപ്റ്റ്, ഭാരതീയമായ കൺസെപ്റ്റ്, പവിത്രതയുടെ ഒരു ഭാരതീയമായ വിചാരം, അത് മറ്റൊന്നാണ്. നമ്മളിന്ന് ഹൈജീൻ എന്നും ക്ലീൻനെസ്സും എന്നൊക്കെ പറയുന്ന ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു കൺസെപ്റ്റുണ്ട്. ആ അവരുടെ ഹൈജീനും നമ്മുടെ പവിത്രതയും തമ്മിൽ ഒരുപാട് ബന്ധം, ഒരുപാട് ഭിന്നതയുണ്ട്. കുറേയൊക്കെ കുളിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാനമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ഭാരതീയ വിചാരധാരയിൽ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുമൊരു കുളിയല്ല, ശരീരം വൃത്തിയാക്കലല്ല, വെറും ശരീരത്തെ ഹൈജീനാക്കുക മാത്രമല്ല, പിന്നെയോ അതിലൂടെ ആ ക്ലീൻനെസ്സിലൂടെ ഒരു പവിത്രമായ വിചാരം, ഒരു ശുദ്ധമായ ഭാവന നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ കുളിക്കുന്നതിന് ഒരു മന്ത്രമുണ്ട്. ആ കുളിക്കുന്നതിന് മുമ്പ് എങ്ങനെ വെള്ളത്തെ സ്പർശിക്കണം, സ്പർശിച്ചുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രം, ആദ്യം വെള്ളം തലയിൽ ഒഴുത്തുമ്പോൾ ചെയ്യേണ്ട പറയേണ്ട മന്ത്രം, ചെയ്യേണ്ട ഭാവന, ഇതൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സനാതനധർമ്മത്തെ ഏറ്റവും ഉത്തമമായി നിർത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ ഉദ്ദേശമെന്തെന്ന് ചോദിച്ചാൽ, ഈ കിട്ടിയ ശരീരത്തിൽ എല്ലാ സാഫല്യങ്ങളും പ്രാപിക്കണം, അവസാനം മോക്ഷവും ആ പരമജ്ഞാനവും പ്രാപിക്കണം, അതിന് ഈ ശരീരത്തെ നന്നായി സംരക്ഷിക്കണം. ശരീരം സംരക്ഷിതമാകണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം സംരക്ഷിതമാകണം, അത് സംരക്ഷിതമാകണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പരിസരം സുരക്ഷിതമായിരിക്കണം, ശുദ്ധമായിരിക്കണം, എല്ലാവർക്കും അനുകൂലമായിരിക്കണം, ഋതുക്കൾ നമുക്ക് അനുകൂലമായി വരണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മെഡിസിൻ കഴിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മരുന്നുകളും ആയുർവേദ പ്രയോഗങ്ങളും ഒക്കെ കൊറോണയുടെ പേരിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് വെറും താത്കാലികമാണ്. പരിസരത്തെ സംരക്ഷിക്കുന്ന ഈ കൺസെപ്റ്റ് ശരിക്കു പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ധർമ്മത്തിൽ തന്നെ നമ്മളെ പൂർവികർ ആചരിച്ചു വന്ന ആ കാര്യങ്ങൾ അങ്ങേയറ്റം സയൻറ്റിഫിക്കാണ്, അങ്ങേയറ്റം പരീക്ഷണം ചെയ്ത് അറിഞ്ഞതാണ്. അതിന് ഇനിയും ഉദാഹരണങ്ങളും അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളും അതുപോലെ വേദത്തിലുള്ള അതിൻ്റെ വാക്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ഇത് നമ്മുടെ സാധനയ്ക്കും വളരെയധികം സഹായിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നദിയെ നമസ്കരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, വീടുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാസ്തു സംബന്ധമായിട്ട് ശാസ്ത്രീയമായി പറയുന്ന കാര്യങ്ങൾ, വായുവിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, നിത്യം നമ്മൾ ചെയ്യുന്ന വിളക്ക് കൊളുത്തൽ, തിരികത്തിക്കൽ, അതുപോലെ കുളിക്കുന്ന സമയം, ജപിക്കുന്ന സമയം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ഇനിയും നമ്മൾ സംവാദിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിർത്താം. എല്ലാവരും ഇതിനെ നന്നായിട്ട് മനനം ചെയ്യുക, ഇതിൽ വരുന്ന സംശയങ്ങളോ വിചാരങ്ങളോ കുറിച്ചിടുക, എന്നിട്ട് ഇതിൻ്റെ ആയോജകരെ അറിയിക്കുകയും അത് തമ്മിൽ ചർച്ച ചെയ്യുകയും ചെയ്യുക. വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണിത്. എല്ലാവർക്കും നമസ്കാരം.